അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. എല്ലാ ആളുകൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, സന്തോഷത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അരിമ്പാറ മാറാൻ എന്താണ് ഉസ്താദെ മരുന്നുകളെന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള ഉത്തരമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രയും പെട്ടെന്ന് തന്നെ അരിമ്പാറ മാറ്റാനുള്ള ഏറ്റവും നല്ലൊരു ഒറ്റമൂലി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ കറികൾക്ക് ഉപയോഗിക്കുന്ന ഇഞ്ചി ഏറ്റവും നല്ലൊരു ഔഷധമാണല്ലോ. ഇഞ്ചി, ഇഞ്ചിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് കൂർപ്പിച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് ആ ഇഞ്ചി അല്പം ചുണ്ണാമ്പിൽ മുക്കി എന്ത് ചെയ്യുക, അരിമ്പാറുള്ള ആ ഭാഗത്ത് മാത്രം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. മനസ്സിലായല്ലോ, അരിമ്പാറയുടെ പുറത്ത് തേച്ച് കൊടുക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം. അരിമ്പാറ ഉള്ള സ്ഥലത്ത് മാത്രം ഈ ഇഞ്ചി ഉപയോഗിച്ച് ഇഞ്ചിൻ്റെ ആ അഗ്രഭാഗം മൊത്തം എന്ത് ചെയ്യണം, തൊലി കളഞ്ഞ് നല്ല കൂർത്ത രീതിയിലാക്കി ഒരു ബ്രഷ് രീതിയിലാക്കുക. എന്നിട്ട് അത് അല്പം ചുണ്ണാമ്പിൽ മുക്കി, കൂടുതൽ ചുണ്ണാമ്പ് വേണ്ട, അല്പം ചുണ്ണാമ്പിൽ മുക്കി അരിമ്പാറുള്ള ഭാഗത്ത് മാത്രം ഇങ്ങനെ തേച്ച് കൊണ്ടിരിക്കുക. നിങ്ങൾ കുറച്ച് ദിവസം തേച്ച് മതി, തീർച്ചയായിട്ടും അരിമ്പാറ നമുക്ക് പൂർണ്ണമായിട്ടും കരിച്ച് കളയാൻ, മായച്ച് കളയാൻ ഇതേറ്റവും ഫലം ചെയ്യുന്ന മരുന്നാണ്, ഏറ്റവും ഫലം ചെയ്യുന്ന ഒറ്റമൂലിയാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖഭാഗത്തുള്ള ആളുകൾ ഒരു കാരണവശാലും അരിമ്പാറയ്ക്ക് പുറത്ത് തൊലിയിൽ ഈ മിശ്രിതം തേച്ച് പോകരുത്, ചിലപ്പോൾ അത് പൊള്ളിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് പറയുന്നത്. അരിമ്പാറയുടെ മുകളിൽ മാത്രമേ തേക്കാൻ പാടുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ആവശ്യമുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുടി നല്ലം കൊഴിഞ്ഞു പോയിരുന്നു, പിന്നെ നെറൂലാണ് തീരെ മുടി ആയിരുന്നു, ഫുള്ള് കഷിന്റെയായിരുന്നു, വളരെ കുറവായിരുന്നു മുടിയൊക്കെ, നല്ലം കാണായിരുന്നു തലൻ്റെ ഓടൊക്കെ. ഈ മരുന്ന് തേച്ചതിന്റെ ശേഷം കുറെ മുടികളൊക്കെ വന്നിരുന്നു, മുടി വെച്ചിട്ട് കുറെ ആക്കുന്നുണ്ട്, മാറിയിരിക്കും.